കുറച്ച് ദിവസം മുന്നേ ഒരു കീബോർഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോക്കകത്ത് ഒരു കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട് ഞാനൊരു കുട്ടി കമ്പ്യൂട്ടറിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് അതായത് ലെനോവയുടെ എൽഒക്യു ടവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രീബിൽഡ് കമ്പ്യൂട്ടറാണത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആ ഒരു കമ്പ്യൂട്ടറിനെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അപ്ഗ്രേഡും ചെയ്യാൻ പറ്റുന്ന ഒരു ടവറാണ് ദാ എൻ്റെ പുറകിലിതായിരിക്കുന്നതാണ് സാധനം കണ്ടോ സോ നിങ്ങൾ വിചാരിക്കും ഓ ഇത് ഭയങ്കര കുട്ടിയാണല്ലോ ഭയങ്കര ചെറുതാണല്ലോ ഇതുകൊണ്ട് ഗെയിമൊക്കെ കളി ചെയ്യാൻ എന്നുള്ളത് കറന്റ് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആൻറിയൽ എൻജിൻ ഫൈവില് ബിൽഡ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് മിത്ത് ബുക്കും ഗെയിമും സൂപ്പറായിട്ട് ഈ ഒരു കമ്പ്യൂട്ടറിനു വർക്ക് അതേപോലെ തന്നെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ കൂടെ ഞാനൊരു തേർട്ടി ഫോർ ഇഞ്ച് അൾട്രാ വൈഡ് മോണിറ്ററും കൂടി പെയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാൻ അൾട്രാ വൈഡ് മോണിറ്റർ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമത്തെ കാര്യം ഒരു പ്രീ ബിൽഡ് പി സി അല്ലെങ്കിൽ ഒരു ടവർ പി സി നമ്മൾ ഉപയോഗിക്കുന്നതും ആദ്യമായിട്ടാണ് സോ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അത് നോക്കാം സ്പെക്ക് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് പെർഫോമൻസ് എൻ്റെ എക്സ്പീരിയൻസ് മൊത്തം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ലെസ്കോ ലെനോവയുടെ എല്ലോ ടവറിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എല്ലോ ക്യൂ ടവറിൻ്റെ സ്പെക്ക് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ആ സൈഡിൽ എഴുതിയും കൂടി ഞാൻ കാണിക്കാം ഇന്റൽ കോർ ഐ സെവൻ വൺ ഫോർ സെവൻ ഹൺഡ്രഡ് എഫ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രോസസ്സർ അതിന്റെ മാക്സ് ടെർബോ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫോർ ജിഗഡ്സ് ആണ് ഗ്രാഫിക് കാർഡായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് എൻ വി ഡിയുടെ ജി ഫോർ സാർ ടി എക്സ് ഫോർട്ടി സിക്സ്റ്റി എയ്റ്റ് ജി ബി വേർഷൻ ആണ് അത് നമുക്ക് വേണമെങ്കിൽ ഫോർട്ടി സെവൻറ്റി ലോട്ട് വരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും മദർ ബോർഡ് വന്നിട്ട് ഇന്റലിന്റെ ബി സെവൻ സിക്സ്റ്റി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി മെമ്മറി അതായത് റാം നോക്കി കഴിഞ്ഞാല് ഡി ഡി ആർ ഫൈവ് സിക്സ്റ്റീൻ ജി ബി ഒരൊറ്റ സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സ്റ്റിക്ക് മേടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് റാം തേർട്ടി ടു ജി ബി അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് വൺ ടി ബിയുടെ ഒരു എൻ വി എം എസ് എസ് ഡി ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ വൈസ് എത്രത്തോളം മികവിട്ടതാണെന്നുള്ള മനസ്സിലായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കുറെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗ്രാഫിക് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നാൽ നമുക്ക് പ്രൊസസ്സർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സ്റ്റിൽ ഈ ഒരു പീസിന്റെ സൈസാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാം സി ലെനോവ് ഇതിൻ്റെ അകത്ത് ഈ ഒരു എൽഒക്യു ടവറ് മേടിക്കുന്നവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് സർവീസ് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് സോ അവരുടെ മേജർ ആയിട്ട് അവർ നോക്കുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളൊരു ഗെയിമറാണ് നിങ്ങളൊരു ഈ സ്പോർട്സ് അത്ലറ്റ് ആവാം അല്ലെങ്കിൽ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാം ആരും ആവട്ടെ ഈ ഒരു കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഹാർഡ് കേസിലിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് മോണിറ്ററും കൂടി കൊണ്ടുപോയി നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പെയർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തെ ഏതെങ്കിലും ടി വിയിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കും ആ ഒരു വെർസറ്റൈൽ ഫീച്ചറാണ് ഇതിനകത്ത് ഏറ്റവും മികവേറ്റ് വരുന്നത് ലെനോവോ മൂന്ന് വർഷത്തെ നേഷൻ വൈഡ് വാറണ്ടി ഇതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട് ഓൺ സൈറ്റ് വാറണ്ടി ദാറ്റ് മീൻസ് കേരളത്തിലായിരിക്കും എനിക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റാൻ ഞാനിപ്പോൾ മുംബൈയിലേക്ക് ഷിഫ്റ്റ് എന്ന് വെച്ചോ എനിക്ക് മുംബൈയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും ഞാൻ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡൽഹിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ എവിടെയാണോ ഉള്ളത് അതായത് കസ്റ്റമറിന്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാറണ്ടീസ് ചെയ്യാൻ പറ്റും ലെനോവയുടെ ഈ ഒരു ഡെസ്ക് ടോപ്പ് ഏറ്റവും ഡ്യൂറബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ വൺ ഓഫ് ദ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെൻഡേഴ്സിൻ്റെ അടുത്തു നിന്നാണ് പല സാധനങ്ങളും സോഴ്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൈക്ക് സത്യം പറഞ്ഞാൽ വെൻഡേഴ്സ് ലെനോവയ്ക്ക് വേണ്ടിയിട്ട് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആൻഡ് അതെല്ലാം ഏറ്റവും ബെസ്റ്റുമാണ് ലെനോവ ഈ ഒരു ടവറിൻ്റെ അകത്ത് എല്ലാം ജെനുവിൻ ആയിട്ടുള്ള ഹാർഡ്വെയർസും സോഫ്റ്റ്വെയ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അവർ അവരെടുത്ത് തന്നെ പറയുന്നുണ്ട് ലൈക്ക് ഫേക്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലാത്ത ക്രാക്ക്ഡ് ആയിട്ടുള്ളതൊന്നും തന്നെ ഇല്ല ഇതിനകത്തൊരു മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസ് ജെനുവിൻ ആയിട്ടുള്ളതായിരിക്കും ഇതിനകത്തൊരു ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ജെനുവിൻ ആയിട്ടുള്ളതായിരിക്കും കംപ്ലീറ്റ്ലി നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് ഒരു പി ഒരു ഗെയിമിംഗ് പി സി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഇനി എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് സി പ്രീബിൽഡായിട്ട് ഒരു ബ്രാൻഡിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതും ഞാൻ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഗീഗ് ബോസോ അല്ലെങ്കിൽ ട്രോൺ പിസി ട്രാൻഡത്തുള്ള ട്രോൺ പി സിയോ ഗീഗ് ബോസോ ഒക്കെ എനിക്ക് ബിൽഡ് ചെയ്ത് തന്നിട്ടുള്ള പീസിസ് ആണ് ഞാൻ അല്ലാതെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കിത് തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നാമത്തേത് ഇതിൻ്റെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനും രണ്ടാമത്തേതിൻ്റെ ആ ഒരു സ്ലീക്ക് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ഫാക്ടർ മൊത്തത്തിൽ ഓ നോക്കേ ഓക്കേ ലൈക്ക് എൽ ഒ കിയുടെ ഒരു ബ്രാൻഡും കൊടുത്തിട്ടുണ്ട് ഇൻഡലിൻ്റെ ഒരു ബ്രാൻഡും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പവ ബട്ടൺ ഉണ്ട് പിന്നെ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് പോകുന്നുണ്ട് അടി കൂടി അവർ നല്ല വൃത്തിക്ക് തന്നെ ഇതിൻ്റെ വെന്റിലേഷൻസ് മൊത്തം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് വേറൊരു ഫാക്ടർ സി നമ്മൾ ഈ നടുക്ക് കാണുന്നില്ലേ ഒരു സ്ട്രിപ്പ് അതിൻ്റെ ഇടയിൽ കൂടി എല്ലാം കറക്റ്റായിട്ട് എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട് സോ നമ്മുടെ കമ്പ്യൂട്ടർ നല്ല കൂൾ ആയിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും ഡിസൈൻ ഫാക്ടറിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ആ ഒരു ത്രീ ഡി പാറ്റേണും ആ ലൈറ്റ് ബാറുമാണ് അതുമാത്രമല്ല നമ്മുടെ ഐയോ പോട്ടുകളെല്ലാം കറക്റ്റായിട്ട് ബാക്കിലും ഫ്രണ്ടിലും അവർ നല്ല വൃത്തിക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം എൻ്റെ ഓഡിയോ പോർട്ട് ഉണ്ട് നമ്മുടെ ടൈപ്പ് സി ഉണ്ട് പിന്നെ രണ്ട് നമ്മുടെ യു എസ് ബി എയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പുറകിലും ഇഷ്ടംപോലെ പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചത് അതായത് ലെനോയുടെ വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഓവർക്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ റാം ഓവർക്ലോ ചെയ്യാനോ നമ്മുടെ കമ്പ്യൂട്ടറിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും ഈവൻ നമുക്ക് ബയോസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടകത്തുകൂടി പറ്റും അപ്പോൾ ഇപ്പോൾ ബയോസ് അപ്ഡേറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ബയോസ് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉപേസിറ്റ് ബയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളല്ലാതെ ടെക്നിക്കലി നമ്മുടെ ബയോസിലേക്ക് കയറി ചടങ്ങ് പരിപാടികളൊന്നുമില്ല ഭയങ്കര എളുപ്പമാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാനും പറ്റും എത്ര ഹീറ്റാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര ക്ലോക്ക് സ്പീഡിലാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് എന്ന സകല ഡീറ്റെയിൽസും അറിയാൻ പറ്റും എൽ ഒ ക്യൂ ടവറിൻ്റെ അകത്ത് വൈഫൈ സിക്സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സത്യം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വൈഫൈ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും സ്ട്രീം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഇപ്പം എൻ്റെ വൈഫൈ മോഡം ഇരിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയൊരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ അവിടെയാണ് എൻ്റെ വൈഫൈ മോഡം ഇരിക്കുന്നത് ആ വൈഫൈ മോഡം അവിടെ നിന്ന് അവിടെ നിന്നുള്ള സിഗ്നൽസ് എനിക്ക് കറക്റ്റായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു ബ്രേക്കിങ്ങും ഇല്ലാതെ എനിക്കിവിടെ കിട്ടുന്നുണ്ട് എൻ്റെ സ്റ്റീമിലുള്ള സകല ഗെയിമുകളും അത് ഡൗൺലോഡും ചെയ്തിട്ടുണ്ട് അത് ഓരോ ഗെയിമിൻ്റെയൊക്കെ സൈസ് എന്ന് പറഞ്ഞാൽ നൂറ് ജി ബി നൂറ്റി ഇരുപത് ജി ബി അമ്പത് ജി ബി എഴുപത് ജി ബി ഒക്കെയാണ് ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള സിഗ്നൽ ഇവിടെ കിട്ടാൻ കുറച്ച് പാടാണ് എന്നാൽ ഈ ഒരു ടവറിൻ്റെ അകത്ത് എനിക്ക് ഒരു തരത്തിലുള്ള വിഷയം ഉണ്ടായിരുന്നില്ല സൂപ്പർ പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ടു ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ലോ പവർ ആണ് അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഇൻട്രപ്ഷൻസും ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വയർലെസ് ആയിട്ടുള്ള ഇപ്പോൾ ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യുന്ന കീബോർഡും മൗസും ഒക്കെ കണക്ട് ചെയ്തിട്ട് സൂപ്പറായിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാം ലൈക്ക് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സാധനം വയ്ക്കുന്ന സമയത്ത് ഒരു എസ്തറ്റിക്കലി അതിനെ സെറ്റ് ചെയ്യുന്നതാണ് ജസ്റ്റ് നമ്മുടെ ടവർ വയ്ക്കുക മോണിറ്റർ വയ്ക്കുക ഈ ടവറിൻ്റെ മോണിറ്ററിൻ്റെ കേബിൾ മാനേജ്മെൻറ്റ് മാത്രം കുറച്ച് പക്കയായിട്ട് നിങ്ങൾ ചെയ്താൽ മതി ബാക്കി ഭയങ്കര എളുപ്പമാണ് നിങ്ങൾക്കൊരു ബ്ലൂടൂത്തിലുള്ളൊരു കീബോർഡ് മേടിക്കാം ഒരു മൗസ് മേടിക്കാം ഒരു ഹെഡ്ഫോൺ കൂടി മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് ഉപയോഗിക്കാനായിട്ട് ട്രൈ നോക്കും നമുക്ക് അപ് ടു അഞ്ഞൂറ് വാട്ട് വരെ ഇതിനകത്ത് പവർ സപ്ലൈ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഗെയിമിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതാണ് മെയിൻ 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 സി ഞാൻ ഇതിനകത്ത് പെയർ ചെയ്തിട്ടുള്ള മോണിറ്ററും ഒന്ന് ഞാൻ എടുത്തു പറയേണ്ട ഒരു സാധനം തന്നെയാണ് അതായത് ലെനോവയുടെ ജി തേർട്ടി ഫോർ ഡബ്ല്യു തേർട്ടി ഡബ്ല്യു ക്യു എച്ച് വി മോണിറ്ററാണ് ഇതൊരു തേർട്ടി ഫോർ ഇഞ്ചിൻ്റെ ഒരു വൈഡ് ആംഗിൾ അൾട്രാ വൈഡ് മോണിറ്റർ ആണ് സി ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എഫ് എണ് അല്ലെങ്കിൽ ഫോർസ ഹൊറൈസൺ ഇതേപോലുള്ള റേസിംഗ് ഗെയിമുകൾ കളിക്കാനാണ് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കളിച്ചിട്ടുള്ളത് എഫ് എണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് കാരണം ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് വളരെ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തൊരു ഗെയിമാണ് അപ്പോൾ അത് കളിക്കാൻ ഇതിനകത്ത് ഭയങ്കര അടിപൊളിയായിരുന്നു വൺ സെവൻറ്റി ആണ് റിഫ്രഷ് ആയിട്ട് വരുന്നത് ട്വൻറ്റി വൺ ഇസ് ടു നയൻ ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു മോണിറ്റർ ഉള്ളത് അതുപോലെ തന്നെ ഒരു വി എ പാനലാണ് ഇതിനകത്ത് വരുന്നത് വ്യൂവിങ് ആംഗിൾ എടുത്ത് തന്നെ പറയേണ്ടതാണ് നമ്മൾ ഏത് രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാലും ഏത് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ല വൃത്തിക്ക് കാണാം എന്നുള്ളതാണ് ആൻഡ് ഇതൊരു ഡബ്ല്യു ക്യു എച്ച് ഡി മോണിറ്റർ ആയതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പാണ് മുക്താണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലെല്ലാം നിങ്ങൾ പലപ്പോഴും കളിക്കുന്ന എല്ലാ ഗേബിളും ഞാൻ ട്രൈ ചെയ്തു പബ്ജി പി സി ട്രൈ ചെയ്തു ബ്ലാക്ക് മെത്ത് ബുക്കുമ്പോൾ ട്രൈ ചെയ്തു അത് അൾട്രാ ഗ്രാഫിക്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ട്രഗിളിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് എഫ് പി എസ് മേ ബി ഒരു സിക്സ്റ്റി എഫ് പി എസ് നമുക്ക് കിട്ടുന്നുണ്ട് ക്ലോസ് ടു ആ ഒരു മോണിറ്റർ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഹൈ ഗ്രാഫിക്സിൽ നല്ല സ്മൂത്തായിട്ട് കയറുന്നുണ്ട് വൺ ഹൺഡ്രഡ് പ്ലസ് എഫ് പി എസ് സുഖമായിട്ട് കിട്ടും എഫ് വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ കളിച്ചു ഇതിൻ്റെ എല്ലാ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വാസ് സൂപ്പർ ഇമ്പ്രസ്ഡ് അതെന്താണെന്ന് അറിയാമോ ഈ സ്പെക്ക് വെച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഓവർക്കില്ലാണ് കാരണം ഇതിനകത്തൊരു ലിക്വിഡ് കൂളർ ഇല്ല ഇതിൻ്റെ അകത്ത് ഭയങ്കര സെറ്റ് ഭയങ്കര കട ഉടമെന്നൊക്കെ ഉള്ള കൂളിംഗ് സിസ്റ്റംസ് ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പക്ഷേ വോക്കിങ് ലൈക്ക് കിട്ടില്ല ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഞാനത് ചുമ്മാ തള്ളി മറിക്കുന്നതല്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പം കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് ഞാൻ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ എനിക്കിതിനകത്ത് ഭയങ്കര ഫെയറായിട്ട് തോന്നിയൊരു കമ്പ്യൂട്ടറാണിത് ലൈക്ക് ആ ഒരു പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യപ്പോൾ സൂപ്പർ വെർത്ത് സൂപ്പർ വെർത്ത് നിങ്ങൾ പുറത്ത് എവിടെയൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാലും ഈ പ്രൈസിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല ആ എന്തായാലും അമാരുടെ സർവീസ് ചാർജ് ആമാരുടെ സ്ക്രൂ മുറുക്കുന്ന ചാർജ് ആ ചാർജ് ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതി മുറിക്കും ഇതിൻ്റെ പവർ ഹൗസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പവർഫുൾ ഇൻറ്റൽ കോർ പ്രോസസേഴ്സാണ് സത്യം പറഞ്ഞാൽ കാരണം അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി കോഴ്സ് ഈ കോഴ്സൊക്കെ കറക്റ്റായിട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ടാസ്കൾ പ്രൊസസ്സ് ചെയ്യുന്നതും ഓവറോൾ പെർഫോമൻസ് ഒക്കെ ഭയങ്കര നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാകും പി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം പി കോഴ്സ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് കോഴ്സ് അതായത് ഏറ്റവും ഹെവി ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ഈ പി കോഴ്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് ഈ കോഴ്സ് നോക്കി കഴിഞ്ഞാൽ എഫിഷ്യൻസി കോറാണ് അതായത് ഈ ചെറിയ ചെറിയ ടാസ്കുകൾ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് ലോഡിൽ നിന്ന് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ റൺ റണ്ണാകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പാട്ട് പ്ലേ ആവുന്നുണ്ടെങ്കിൽ സ്പോട്ടിഫൈ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ലൈറ്റ് ആയിട്ടുള്ള ടാസ്കളൊക്കെ ഈ കോഴ്സ് ഹാൻഡിൽ ചെയ്യും ഇതിനകത്ത് പെർഫോമൻസ് ഹൈബ്രിഡ് ആർക്കിടെക്ചർ ഉള്ളത് കൊണ്ട് തന്നെ വർക്ക് ലോഡിങ്ങനെ സ്പ്ലിറ്റായി കൊടുക്കപ്പോൾ ചെറിയ കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് വളരെ കിട്ടിയിട്ടും പെർഫോമൻസ് നമുക്ക് കിട്ടും പിന്നെ വരുന്നതാണ് ഇന്ത്യലിന്റെ ത്രെഡ് ഡയറക്ടർ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ത്രെഡ് ഡയറക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അതായത് ഞാനൊരു വലിയൊരു ഭയങ്കര നല്ലൊരു ഒരു എക്സാമ്പിളൊക്കെ വെച്ചതാണെന്ന് പറഞ്ഞത് എനിക്കൊന്ന് ആ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഈ ത്രെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എൻ്റെ ക്യാമറമാൻ നിൽപ്പുണ്ട് അക്ഷയ് ഇവിടെ എൻ്റെ മാനേജർ ഇരിപ്പുണ്ട് അപ്പോൾ അക്ഷയ് ആണ് പി കോറെങ്കിൽ എൻ്റെ മാനേജറാണ് ഇ കോർ വെച്ചോ അപ്പോൾ ഞാനാണ് ത്രെഡ് ഡയറക്ടർ ഞാനാണ് ടാസ്കുകൾ ഇവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്കൊരു ഹെവി ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ അക്ഷയ്ക്ക് കൊടുക്കും ലൈറ്റ് ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇ കോറായിട്ടുള്ള ആനന്ദവനം കൊടുക്കും സിമ്പിൾ പിന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി സി ഐ ഫൈവ് പോയിൻറ്റ് സീറോ പി സി ഐ ഫോർ പോയിന്റ് സീറോ ഫോർ ലൈൻസ് സിക്സ്റ്റീൻ ലൈൻസ് അതേപോലെ തന്നെ നമുക്ക് ഡി ഡി ആർ ഫോർ ത്രീ ടു ഡബിൾ സീറോ വരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഡി ഡി ആർ ഫോർ ആണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഡി ഡി ആർ ഫോറിലേക്കാക്കാം നിങ്ങൾക്ക് ഡി ഡി ആർ ഫൈവ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫൈവിലേക്ക് ആക്കാം സോ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇതിനെ കസ്റ്റമൈസ് എടുക്കാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾ ലെനോവയിൽ നിന്ന് ലെനോവ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഇഷ്ടത്തിന്റെ രീതിക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം പ്ലീസ് നോട്ട് കസ്റ്റമൈസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസങ്ങൾ വരുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ലെനോവ ഡോട്ട് കോമിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെനോവയുടെ നോൺ ഗെയിമിംഗ് ആയിട്ടുള്ള ഐഡിയ പാഡുകളും യോഗയും അതുപോലെ തന്നെ ഗെയിമിംഗ് ആയിട്ടുള്ള ലീജിയനും എൽഒക്യു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് ട്വന്റി ഡേയ്സിനകത്ത് നിങ്ങൾക്ക് ഈ പർച്ചേസ് ചെയ്ത സാധനം ഡെലിവറുമായി കിട്ടും ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതിക്കകത്ത് നിങ്ങൾ ലെനോവ ഡോട്ട് കോമിൻ്റെ അകത്തേക്ക് പോയി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ മേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മേടിക്കുന്നുണ്ടെങ്കിൽ ഗാഡ്ജറ്റ്സ് വൺ ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് മൂവായിരം രൂപ ഓഫായി കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടർ ടവറ് മേടിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം കസ്റ്റമൈസ് ചെയ്ത് മേടിക്കുന്നുണ്ടെങ്കിൽ ഈ കൂപ്പൺ കോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക ഗാഡ്ജറ്റ്സ് വൺ ത്രീ തൗസൻഡ് നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ലെനോവയുടെ ബാക്ക് ടു കോളേജ് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ റൺ ആവുന്നുണ്ട് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ റീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ടെയിൽ ചാനൽസിലും അവൈലബിൾ ആണ് സെലക്ടഡ് ആയിട്ടുള്ള കൺസ്യൂമർ നോട്ട്ബുക്കുകൾക്കും ഡെസ്ക് ടോപ്പുകൾക്കും ആയിരിക്കും ഈ ഓഫർ വരുന്നത് സോ നിങ്ങളൊരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്ക് എന്തെങ്കിലും ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓഫർ ഒന്ന് ക്ലെയിം ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ ഐ ഡി കാർഡ് ി വരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗെയിമിംഗ് കമ്പ്യൂട്ടർ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സെലക്ടഡായിട്ടുള്ള നോട്ട്ബുക്സും ഡെസ്റ്റോപ്പും മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഈ എൻ്റെ പുറകിൽ ഇരിക്കുന്ന ലെനോവോ എല്ലോ ക്യൂ ടവറ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ ലെനോവോ ഗെയിമിങ്ങിൻ്റെ പേജും ഞാൻ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആൻഡ് ഈ ഓഫേഴ്സ് എല്ലാം ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടു കൊടുത്തായിരിക്കും ബൈ